മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെയും എക്സൈസിന്റെയും പോലീസിന്റെയും മൗന സമ്മതത്താൽ പ്രവർത്തിക്കുന്ന ഓപ്പൺ ബാറിന്റെ വാർത്തയാണ് റൈറ്റ് വിഷൻ ന്യൂസിൽ എടുത്തത്. മദ്യപാനം മാത്രമല്ല മയക്കുമരുന്നിന്റെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാണ് കോട്ടക്കുളത്തിന്റെ ഓരമെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11 വാർഡിലാണ് കഴിഞ്ഞ ഭരണസമിതി 1 കോടിയോളം വരുന്ന രൂപ ചിലവിട്ട ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഈ നീന്തൽക്കുളം നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പഠിക്കുവാനും പരിശീലനം നൽകുവാനും വിശ്രമ ഇടവുമൊക്കെയായി അതിഗംഭീരമായി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇവിടെ. MLA UR പ്രദീപിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ക്രോഡീകരിച്ചാണ് അതിമനോഹരമായി ഈ കുളം കഴിഞ്ഞ ഭരണസമിതി നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ താവളവും ഒപ്പം ഓപ്പൺ ബാറുമായി മാറിയിരിക്കുകയാണ്. ഒരു കോടിയോളം രൂപ ചെലവിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുളങ്ങളിൽ ഒന്നായ കോട്ടക്കുളം സംരക്ഷിക്കുവാൻ വാർഡ് മെമ്പർ അടക്കമുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ 12 വാർഡും 11 വാർഡും ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കോട്ടക്കുളം കഴിഞ്ഞ ഭരണസമിതിയിലാണ് ഈ കുളത്തിന് വലിയ ഒരു തുക ചിലവാക്കിയിട്ടാണ് ഈ കോട്ടക്കുളം നമ്മുടെ ചുറ്റുപാടിലൊന്നും ഇല്ലാത്ത രീതിയിൽ അതിമനോഹരമായിട്ട് പണിതിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആ കുളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥയാണുള്ളത്. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷേ നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പറുദീസയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ഇവിടെ കുറേ വീടുകളുണ്ട് ചുറ്റുപാടുകളിൽ. ആ വീട്ടുകാർക്കൊന്നും പുറത്തിറങ്ങാൻ, രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അസഹനീയമായിട്ടുള്ള കഞ്ചാവ് മാഫിയ, മദ്യമാഫിയ, ലഹരികളുടെ ഒരു കൂത്താട്ടാണ് ഇവിടെ നടക്കുന്നത്. രാത്രിയായാലും നേരമെടുക്കോളം പലരും ഏത് ആളുകളാണ് വരുന്നത്, എവിടുന്നാണ് വരുന്നത്, എന്താണ് നടക്കുന്നതെന്നും അറിയുന്നില്ല. കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് ഇവിടെ വലിയ ഒരു സംഖ്യ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ലൈറ്റൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ അതേക്കുറിച്ച് ആലോചിക്കുന്നില്ല, അവർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പോലീസും എക്സൈസ് അധികാരികളും ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. സാമൂഹിക വിപത്തിൽ നിന്നും ഈ കുളത്തെ മോചിപ്പിച്ച സംരക്ഷണം ഉറപ്പാക്കണം. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.